നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓഖി ചുഴലിക്കാറ്റിൽ കടലിൽ കുടുങ്ങിയ 4 ബോട്ടുകൾ തൈക്കടപ്പുറം അഴിത്തലയിലെത്തി. തിരുവനന്തപുരം തമിഴ്നാട് സ്വദേശികളാണ് 2 ആഴ്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തിയത്. ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി കെ ശൈലജ ടീച്ചർ. ഇരിയ സത്യസായി ഗ്രാമത്തിൽ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ ഉദ്ഘാടനം നടന്നു. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 48th സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. സിഒഎ സംസ്ഥാന സമ്മേളനം 2018 ഫെബ്രുവരി 17 മുതൽ 19 വരെ കാഞ്ഞങ്ങാട്ട് നടക്കും. ലോഗോ പ്രകാശനം നടന്നു. ഷീ ടാക്സിക്ക് പിന്നാലെ ഷീ ലോഡ്ജും. സംസ്ഥാനത്തെ ആദ്യ ഷീ ലോഡ്ജിന് കാഞ്ഞങ്ങാട്ട് തറക്കല്ലിട്ടു. ജീവിതശൈലി രോഗ നിയന്ത്രണം ബോധവൽക്കരണത്തിനായി ഒടയഞ്ചാലിൽ തെരുവോര ചിത്രരചന. പുതിയകോട്ട മഖാമറൂസ് ഫെബ്രുവരി 1 തുടങ്ങും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. ആശങ്കയൊഴിയാതെ തീരം. ഓഖി ചുഴലിക്കാറ്റിൽ കാണാതായ 4 ബോട്ടുകൾ തൈക്കടപ്പുറം അഴിത്തലയിലെത്തി. തിരുവനന്തപുരം, കൊല്ലം, തമിഴ്നാട് സ്വദേശികളായ 32 പേരടങ്ങുന്ന സംഘം 2 ആഴ്ച മുമ്പാണ് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. ഇവരെ സർക്കാർ സഹായത്തോടെ നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചു. ഓഖി ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് കടലിൽ കുടുങ്ങിയ 4 ബോട്ടുകൾ തൈക്കടപ്പുറത്ത് എത്തിച്ചേർന്നു. തിരുവനന്തപുരം, കൊല്ലം, തമിഴ്നാട് സ്വദേശികളായ 32 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. 4 ദിവസം മുമ്പാണ് ഇവർ കടലിൽ ദിശ തെറ്റി കർണാടക ഉടുപ്പിയിലെ മൽപ്പയിൽ എത്തിയത്. അവിടെ നിന്നും തിരിച്ചു പോകാനുള്ള ശ്രമത്തിനിടയിലാണ് ശനിയാഴ്ച രാവിലെ മടക്കരയിൽ ശക്തമായ കാറ്റിൽ അകപ്പെട്ടത്. പിന്നീട് തൈക്കടപ്പുറത്തെ ഹാർബറിലേക്ക് ബോട്ടുകൾ അടുപ്പിക്കുകയായിരുന്നു. തീർത്തും അവശരായ നിലയിലാണ് ഇവർ എത്തിച്ചേർന്നത്. കണ്ണൂർ അഴീക്കര എന്ന് പറഞ്ഞ ആറുവിൽ നിന്ന് കഴിഞ്ഞ മാസം 27 നവംബർ 27 പുറപ്പെട്ട് പണിക്ക് പോയതാണ്. പോയി 3rd ദിവസമാണ് ഞങ്ങൾ കാറ്റിൻ്റെയും കോളിൻ്റെയും ഉൾപ്പെടുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന പല ബോട്ടുകളും പല ബോട്ടിലുള്ള ഒരുപാട് മനുഷ്യരും മരിക്കുന്നതും ഒരുപാട് കാഴ്ചകളിലൊക്കെ ദൃശ്യസാക്ഷികളായിട്ടാണ് ഞങ്ങൾ വന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഓടി കർണാടക ഡിസ്ട്രിക്റ്റിലെ ഹാർബർ എന്ന് പറഞ്ഞ ഹാർബറിൽ കയറി. പിന്നെ അവിടുന്ന് കേരള സർക്കാരിൻ്റെ അടിയന്തര സഹായം ഉണ്ടായി. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ കുറച്ച് ഉണ്ടായി. ചെറുവത്തൂർ മടക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടുത്തെ സഹോദരങ്ങളൊക്കെ പൂർണ്ണ സഹകരണത്തോടെ ഞങ്ങളെ യാത്ര അയപ്പിക്കാൻ വേണ്ടി സന്തോഷത്തോടെ ഞങ്ങൾ സഹകരിച്ച് കൂടെ നിൽക്കുന്നു. തമിഴ്നാട് സ്വദേശികളാണ് സംഘത്തിൽ കൂടുതലുള്ളത്. തിരുവനന്തപുരം, പൂന്തുറ, വിഴിഞ്ഞം പ്രദേശങ്ങളിലെ 7 പേരും 2 ആസാം സ്വദേശികളുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. കോസ്റ്റൽ പോലീസിന്റെ സഹായത്തോടെയാണ് കരയ്ക്കെത്തിച്ചത്. കടലിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയവരെ പിന്നീട് സർക്കാർ ഇടപെടലിലൂടെ നാട്ടിലേക്ക് ട്രെയിൻ മാർഗം തിരിച്ചയച്ചു. കടലിൽ അകപ്പെട്ടവർക്കായി കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷയേകുന്നതാണ് 32 പേരടങ്ങുന്ന സംഘത്തിന്റെ തിരിച്ചെത്തലെന്ന് വിലയിരുത്തപ്പെടുന്നു. ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയക്കുള്ള സൗകര്യങ്ങൾ തുടങ്ങുമെന്ന് മന്ത്രി കെ ശൈലജ. ഇരിയ സത്യസായി ഗ്രാമത്തിൽ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം തുടങ്ങുമെന്ന് മന്ത്രി കെ ശൈലജ ടീച്ചർ പറഞ്ഞു. ഇതിനായുള്ള സൗകര്യങ്ങൾ ഉടൻ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇരിയ സത്യസായി ഗ്രാമത്തിൽ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്തരത്തിലുള്ള പ്രവർത്തനം ഗവൺമെന്റിന്റെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യസായി ട്രസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ സഹായം കൂടി സാധിക്കാവുന്ന മേഖലകളിൽ കൂടിച്ചേർക്കുന്നതിന് ഗവൺമെന്റിന് സന്തോഷമേ ഉള്ളൂ. ഇവിടെ ഇടയിൽ ഹൗസിംഗ് കോളനിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി. ഇപ്പോൾ 26 വീടുകളിൽ ആൾ താമസമായിട്ടുണ്ട്. അത്രയും വീടുകളിൽ ആളുകൾ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി വീടുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അവിടെയും താമസം തുടങ്ങി. സർക്കാരിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെയാണ് സത്യസായി ഗ്രാമത്തിൽ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ തുടങ്ങുന്നത്.
ഹോമിയോ, ആയുർവേദം, യുനാനി, യോഗ, സിദ്ധ വിഭാഗങ്ങളിലെ പരിശോധനകൾക്ക് കേന്ദ്രത്തിൽ സൗകര്യമൊരുക്കും. എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കും. മരുന്നും പരിശോധനയും സൗജന്യമായിരിക്കും. സത്യസായി ഗ്രാമത്തിന് പുറത്തുള്ളവർക്കും ചികിത്സ ലഭ്യമാക്കും. ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ എം എൽ എ അധ്യക്ഷനായി. എം രാജഗോപാലൻ എം എൽ എ, സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാർ, സതീശൻ വെള്ളച്ചാൽ, ജോർജ് പൈനാപ്പള്ളി, അഗസ്റ്റിൻ ജേക്കബ്, അബ്രഹാം തോണക്കര, അഡ്വക്കേറ്റ് കെ മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് പാലുൽപാദനത്തിൽ 10% വർധനവുണ്ടായാൽ ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു. കേരളത്തിലെ കർഷകർ ഇറച്ചിക്ക് വേണ്ടിയല്ല കന്നുകാലികളെ വളർത്തുന്നതെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. പശു വളർത്തൽ കേരളീയ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും ആ പഴയ പാരമ്പര്യം തിരിച്ചു പിടിച്ചാൽ പാൽ ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കാൻ സാധിക്കുമെന്നും മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. തൃക്കരിപ്പൂർ കൊയാങ്കരയിൽ മൃഗാശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലിന്റെ ഡിമാൻഡിൽ കുറവുണ്ടാവും. കേരളത്തിൽ പാലിന്റെ കാര്യത്തിൽ ഈ അടുത്ത സമയത്ത് ഡിമാൻഡിൽ കുറവ് വരും എന്ന് കരുതുകയേ വേണ്ട. അപ്പോ പാൽ ഉൽപാദകരായിട്ടുള്ള ക്ഷീര കർഷകർക്ക് വില കുറയുമെന്നോ പാലിന് ഡിമാൻഡ് ഇല്ലാതെ വരുമെന്നോ ഒക്കെയുള്ള ആശങ്കയുടെ ഒരാവശ്യവും വേണ്ട. ഇവിടെ നാണ്യവിളകൾ അടക്കമുള്ള ഉൽപാദിപ്പിക്കുന്ന കർഷകർ നിരാശയിൽ നിൽക്കുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മേഖലയിൽ നിൽക്കുന്ന ക്ഷീര കർഷകരോടും കന്നുകാലികൾ വളർത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു ബഹുജനങ്ങളോടും പറയാനുള്ളത്, ഈ മേഖല മാത്രമാണ് പ്രത്യാശ നൽകുന്ന മേഖല. സർക്കാർ അധികാരത്തിലേറിയ ശേഷം പാൽ ഉൽപാദനത്തിൽ 17% വർധനവുണ്ടായതായും അതേസമയം നമുക്ക് ആവശ്യമായ കോഴിയിറച്ചിയുടെ 40% ഉൽപാദനം പോലും സംസ്ഥാനത്ത് ഇല്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ 85 ബ്ലോക്കുകളിൽ ആദ്യഘട്ടത്തിൽ വെറ്റിനറി ഡോക്ടർമാരുടെ രാത്രികാല സേവനം ലഭ്യമാകുമെന്നും മന്ത്രി അറിയിച്ചു. സിഒഎ സംസ്ഥാന സമ്മേളനം 17 മുതൽ 19 തീയതികളിലായി കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കും. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ലോഗോ പ്രകാശനം കൊച്ചിയിൽ നടന്നു. സിഒഎ സംസ്ഥാന സമ്മേളനം 2018 February 17 to 19 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ലോഗോ പ്രകാശനം നടന്നു. കൊച്ചിയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ മെഗാ കേബിൾ ഫെസ്റ്റ് വേദിയിലാണ് ലോഗോ പ്രകാശനം നടന്നത്. വി ഡി സതീശൻ എം എൽ എ ലോഗോ പ്രകാശനം ചെയ്തു. വി ഡി സതീശൻ എം എൽ എ സിഒഎ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ നൽകി നിർവഹിക്കുന്നു. കേരള വിഷന് നേരിട്ടൊരു കണക്ടിവിറ്റി ഇല്ല. കേരളത്തിലെ സാധാരണക്കാരായ 100 മുതൽ 1000 മോ 1500 വരും കണക്ടിവിറ്റി സ്വന്തമായുള്ള 4000 വരുന്ന ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് കേരള വിഷൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ജി എസ് ടിയിലേക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടതായ ഒരു സാഹചര്യമില്ല. അവരുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കുറച്ച് വരുമാനമുള്ള അല്ലെങ്കിൽ നിയമപരിധി പറയുന്ന 20 ലക്ഷത്തിൽ താഴെയുള്ള കണക്ടിവിറ്റി മാത്രമുള്ളവരായിരുന്നു, വരുമാനമുള്ളവർ മാത്രമാണ്. പക്ഷേ ഈ നിയമം എങ്ങനെയാണ് നാളെ മാറ്റിമറിക്കപ്പെടുക എന്നുള്ളതിൽ സംശയമുണ്ട്. അവിടെയാണ് ഞങ്ങൾ ജി എസ് ടിയെ കുറച്ചെങ്കിലും ഭയക്കുന്നത്. അതിന് കാരണം, ഇന്ന് രാജ്യത്ത് ടെലിവിഷൻ സിഗ്നൽ വിതരണ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ പാലിച്ചാണ് കേരള വിഷൻ ഇന്ന് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി വർഷക്കാലമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടും ഈ മേഖലയിൽ ഉണ്ടാകുന്ന മുഴുവൻ മാറ്റങ്ങൾ, അതിൻ്റെ ടെക്നോളജി, പുതിയ ടെക്നോളജി, പുതിയതായി വരുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ രാജ്യത്തുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കാനും പുതിയതായി വരുന്ന എക്യുപ്മെൻറ്റ്സ്, പുതിയതായി വരുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം കൂടുതൽ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഈ സംവിധാനത്തെ കാര്യക്ഷമമാക്കാനും കൂടുതൽ പെർഫെക്ഷൻ ഉള്ളതാക്കാനും ഉള്ള ഒരു നല്ല ശ്രമമാണ് മെഗാ കേബിൾ ഫെസ്റ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ലോഗോ ഏറ്റുവാങ്ങി. കെസിസിഎൽ ചെയർമാൻ കെ ഗോവിന്ദൻ, സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം സജീവ് കുമാർ, ലതീഷ് കുമാർ, കെസിബിഎൽ ഡയറക്ടർ ഗോപകുമാർ എന്നിവർക്കൊപ്പം സിഒഎ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 50 എൻട്രികളിൽ നിന്നും കോതമംഗലം സ്വദേശി അനൂപ് ശാന്തകുമാർ രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 48th സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട്ട് തുടങ്ങി.
മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. ജീവനക്കാരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള പരിശോധനകൾ അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ടൗൺഹാളിലെ കെ ടി പ്രകാശൻ നഗറിലാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം തുടങ്ങിയത്. വാതിൽപ്പടി റേഷൻ വിതരണത്തിന് കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഭക്ഷ്യവകുപ്പ് അത് പ്രകൃതിക്ക് ജീവജാലങ്ങളിലേക്കാൻ ഭക്ഷണം അത്യാവശ്യമാണ്. ഒരു ജൈവശാസ്ത്രപരമായ ഒരു ആവശ്യകത കൂടിയാണ്. തീർച്ചയായും സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വടയേറ്റം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനും അതിൽ ഓരോ കഴിയുകയും കൂടുതൽ കരുത്തുറാക്കാനുമുള്ള ബാധ്യത ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ അധികാരമെടുത്തതിന് ശേഷമുള്ള ഓരോ പടവുകളും നമ്മുടെ സമൂഹത്തിൻ്റെ വേദന കിട്ടുന്ന ജനങ്ങൾക്ക് ദുരിതമിക്കുന്ന ജനങ്ങൾക്ക് അങ്ങനെ ജീവിതത്തെ ഏതെല്ലാം രീതിയിൽ കൊണ്ടുപോകാൻ കഴിയണമോ അതില്ലാത്തവർക്ക് ഒക്കെ സഹായം നൽകുന്ന നിയമനിർമ്മാണങ്ങളിലും കർമ്മപരിപാടികളുമാണ് ഈ ഗവൺമെൻറ് ആസൂത്രണം. ചടങ്ങിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി, സംസ്ഥാന പ്രസിഡന്റ് എ ജോൺസൺ അധ്യക്ഷനായി, എം എൽ എമാരായ എം രാജഗോപാലൻ, എൻ എ നെല്ലിക്കുന്ന്, കെ കുഞ്ഞിരാമൻ, പി ബി അബ്ദുൾ റസാഖ്, കൌൺസിലർ എച്ച് റംഷീദ്, പി അപ്പുക്കുട്ടൻ, ഗോവിന്ദൻ വള്ളിക്കാപ്പിൽ, ഹക്കിം കുന്നിൽ, കെ ശ്രീകാന്ത്, എം സി കമറുദ്ദീൻ, സംസ്ഥാന പ്രസിഡന്റ് എ ജോൺസൺ, എ രവീന്ദ്രൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായുള്ള ഷീ ടാക്സിക്ക് പിന്നാലെ ഷീ ലോഡ്ജുകളും വരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ 2017-18 ജനകീയാസൂത്രണ പദ്ധതിയിൽ 45 ലക്ഷം രൂപ വകയിരുത്തി ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയത്തിലാണ് ഷീ ലോഡ്ജ് പണിയുക. സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി ഷീ ടാക്സി എത്തിയതിന് പിന്നാലെ താമസിക്കാൻ ഷീ ലോഡ്ജുകളും വരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ 2017-18 ജനകീയാസൂത്രണ പദ്ധതിയിൽ 45 ലക്ഷം രൂപ വകയിരുത്തി ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഷീ ലോഡ്ജ് പണിയുന്നത്. 2300 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 3 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് തീരുമാനം. കേരളത്തിലെ 11 കേന്ദ്രങ്ങളിലെ പദ്ധതികളിൽ ഒന്നാണിത്. സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി പാർക്കാനും ഭക്ഷണം കഴിക്കാനും സൗകര്യമുള്ളതായിരിക്കും ഷീ ലോഡ്ജുകൾ. സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടെയുള്ള സഞ്ചാരത്തിന് സുരക്ഷിതമായ താമസ സൗകര്യം വേണമെന്ന കാഴ്ചപ്പാടിലാണ് ഇത്തരം ലോഡ്ജുകൾ സ്ഥാപിക്കുന്നത്. ഷീ ലോഡ്ജുകൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടായിരിക്കും. ഓൺലൈനായി ബുക്ക് ചെയ്ത മുറി ഉപയോഗിക്കാനും സാധിക്കും. അത്യാവശ്യമുള്ള സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യവും ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനും ഷീ ലോഡ്ജുകളിൽ ഉണ്ടായിരിക്കും. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് കാഞ്ഞങ്ങാട്. പി കരുണാകരൻ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ പലപ്പോഴും നമ്മൾ വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്ന രീതിയാണ് വരിക, പ്രത്യേക കുടുംബം നേടാമെന്ന് വരികയൊക്കെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളെന്ന നിലയിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. അത് കുടുംബശ്രീക്കാകെ അഭാവത്തിന് താല്പര്യം ഉണ്ടാവും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ. മറ്റൊന്ന് അവർക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ സാധനങ്ങൾ ലഭിക്കാനുള്ള ഒരു സംവിധാനം വന്നാണ് വരിക. അപ്പോൾ ഒന്ന് ചെയർമാൻ വി വി രമേശൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ ഉണ്ണികൃഷ്ണൻ, ഗംഗാരാധാകൃഷ്ണൻ, ഭാഗീരഥി, മഹമ്മൂദ് മുറിയനാവി, കൗൺസിലർമാരായ റസാഖ് തായിലക്കണ്ടി, സി കെ വത്സലൻ, കെ ഉഷ, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, ബിൽടെക് അബ്ദുള്ള, സി ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി തിരുവോര ചിത്രരചനയും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ഒടയഞ്ചാലിലാണ് തിരുവോര ചിത്രരചന ഒരുക്കിയത്. ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായാണ് തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചത്. കോടമ്പള്ളൂർ പഞ്ചായത്ത് പൂടംകല്ല് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെയും പരിധിയിലെ പ്രദേശത്തെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും സെമിനാറിൽ പങ്കെടുത്തു. തെരുവോര ചിത്രരചനയും നടന്നു.
കോടമ്പോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുഞ്ഞമ്പു, കെ പി സന്തോഷ്, പ്രസ് ഫോറം സെക്രട്ടറി രവീന്ദ്രൻ കൊട്ടോടി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി കുഞ്ഞികൃഷ്ണൻ നായർ, ജെ എച്ച് ഐ പി എം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ ടി രാജകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘം നീലേശ്വരത്തെത്തി. റെയിൽവേ സ്റ്റേഷനിൽ വികസനവുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗവും നടത്തി. സ്റ്റേഷൻ പരിസരത്ത് വാഹനങ്ങളുടെ പാർക്കിംഗ് സംവിധാനത്തിനായി റെയിൽവേ ഒന്നാം ഘട്ടമെന്ന നിലയിൽ 25 ലക്ഷം രൂപ അനുവദിക്കും. കിഴക്ക് ഭാഗത്ത് മേൽക്കൂരയില്ലാത്ത ഭാഗങ്ങളിൽ മേൽക്കൂര നിർമ്മിക്കുന്നതിനുള്ള സംവിധാനമൊരുക്കും. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പ്രധാന ഭാഗം ശുചീകരിച്ച് പെയിന്റിംഗ് നടത്തും. സൂചനാ ബോർഡുകളും ഡിസ്പ്ലേ ബോർഡുകളും സ്ഥാപിക്കും. ആധുനിക ഡിജിറ്റൽ സംവിധാനത്തിൽ കോച്ച് പൊസിഷൻ ദിശാസൂചക ബോർഡുകൾ നീലേശ്വരം സഹകരണ അർബൻ ബാങ്കും മടിക്കൈ സർവീസ് സഹകരണ ബാങ്കും രണ്ട് പ്ലാറ്റ്ഫോമുകളിലായി ഒരുക്കും. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് നീലേശ്വരത്തെയും പരിസര പ്രദേശങ്ങളുടെയും യാത്രാ വിവരണ ബോർഡ് സ്ഥാപിക്കും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാലിന്യ നിക്ഷേപം ഒഴിവാക്കാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപുലമായ തോതിൽ പച്ചക്കറി കൃഷി ആരംഭിക്കും. കൃഷിയിടത്തിലേക്കുള്ള ജലസേചനത്തിനായുള്ള പദ്ധതിക്ക് തുക എം ബി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കും. റിസർവേഷൻ കൗണ്ടറിൽ ഫോറം പൂരിപ്പിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കും. ഇന്റർസിറ്റി, ചെന്നൈ മെയിൽ, നേത്രാവതി എന്നീ ട്രെയിനുകൾക്ക് നീലേശ്വരത്ത് സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം റെയിൽവേ ബോർഡിനോട് പാലക്കാട് ഡിവിഷൻ ശുപാർശ ചെയ്യും. എന്നീ വികസന പദ്ധതികൾക്കാണ് ആലോചനാ യോഗത്തിൽ തീരുമാനമായത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം മഞ്ജുനാഥ പ്രഭു, സെക്രട്ടറി എ വിനോദ്കുമാർ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, കെ വി ദാമോദരൻ, നീലേശ്വരം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുഹമ്മദ് റാഫി, ടി കെ രവി, പാലക്കാട് അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ എൽ ഗോപിചന്ദ്രൻ നായക, പാലക്കാട് ഡിവിഷണൽ പബ്ലിക് റിലേഷൻ ഓഫീസർ എം വി ഗോപിനാഥ, ചീഫ് കൊമേഴ്ഷ്യൽ ഇൻസ്പെക്ടർ പി ജയകൃഷ്ണൻ തുടങ്ങിയവരും ആലോചനാ യോഗത്തിൽ പങ്കെടുത്തു. പരവനടുക്കത്തെ ശിശുമന്ദിരം മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബാലസംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഒപ്പുമര ചുവട്ടിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ശിശുക്ഷേമ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നിന്നും ഈ സ്ഥാപനം മാറ്റുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് കുട്ടികളുമായി ബന്ധപ്പെട്ട മേഖലയിൽ സ്വീകരിക്കുന്ന ശിശു സൗഹൃദപരമായ ശരിയായ തീരുമാനവുമായി ഒത്തുപോകാത്തൊരു നിലപാടാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കുട്ടികളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അതിന്റെ എല്ലാം ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ കുട്ടികൾ. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യരംഗത്തായാലും എല്ലാം കുട്ടികളുടെ ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യത്തിൽ ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ. അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന ജില്ലയിലെ ഏക സ്ഥാപനം ഈ തീരുമാനത്തിലൂടെ ഇല്ലാതാകുമെന്നും രക്ഷിതാക്കൾക്ക് ആഴ്ചയിൽ കുട്ടികളെ കാണാനുള്ള അവസരവും നഷ്ടമാകുമെന്നും കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ബാലസംഘം ജില്ലാ പ്രസിഡന്റ് പി എം പ്രവീൺ അധ്യക്ഷത വഹിച്ചു. കെ വി ഗോവിന്ദൻ, മധു മുതിയക്കാൽ, സജിതാ റായ്, കെ വൈശാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ സെക്രട്ടറി വി സൂരജ് സ്വാഗതം പറഞ്ഞു. പുതിയകോട്ട മഖാമുറൂസ് 2018 ഫെബ്രുവരി 1 മുതൽ 6 വരെ തീയതികളിലായി നടക്കും. സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പുതിയകോട്ട മഖാമുറൂസ് 2018 ഫെബ്രുവരി 1 മുതൽ 6 വരെ തീയതികളിലായാണ് നടക്കുന്നത്. സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് ബി കെ കാസിം സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി റംഷീദ്, ട്രഷറർ ബി എ റഫി, ഹസ്ഫാഖ് ഷുക്കൂർ സാഹിബ്, ഹനീഫ ആവിക്കറ, അഷ്റഫ് കാരാട്ട, പാലാട്ട് ഇബ്രാഹിം, കരീം കുഷാൽ നഗർ, ബഷീർ ഹമീദ്, സലാം ഹാജി, എച്ച് ഉസ്മാൻ ഹാജി, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്ത് പള്ളി ഖത്തീബ് ഒ പി അബ്ദുള്ള സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അതിയാമ്പൂർ മക്കാക്കോടൻ തറവാട്ടിലെ കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. അതിയാമ്പൂർ മക്കാക്കോടൻ തറവാട്ടിലെ കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി മൂവാളം കുഴിച്ചാമുണ്ടി, പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കൊടവലത്ത് നിട്ടൂർ തറവാട് ധർമ്മദൈവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി.
സമാപന ദിവസം വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. നിട്ടൂർ തറവാട് ധർമ്മദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പൊട്ടൻതെയ്യം, അടുക്കത്ത് ചാമുണ്ടി, പടിഞ്ഞാറ്റ ചാമുണ്ടി, ഗുളികൻ, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. നിരവധി ആളുകൾ കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തി. പുഞ്ചാവി ഷംസുലമ ഇസ്ലാമിക് സെന്ററിന്റെ കട്ടിലുവെക്കൽ കർമ്മവും മതപ്രഭാഷണവും മജ്ലിസുന്നറും 13 മുതൽ 15 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 13 വൈകിട്ട് 4 മൗലിദ് പാരായണം നടക്കും. രാത്രി 8 പൊതുസമ്മേളനം നടക്കും. 14 രാവിലെ കേന്ദ്ര മുഷവറ അംഗം ഷൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ കട്ടിലവക്കൽ കർമ്മം നിർവഹിക്കും. SYS സംസ്ഥാന ട്രഷറർ മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്യും. വളരെ സുഖകരമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇസ്ലാമിക് സെന്ററിന്റെ പുതിയൊരു സമുച്ചയം പഞ്ചാബിയിൽ നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ കട്ടിലവക്കൽ കർമ്മം ഈ വരുന്ന 14-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രഗത്ഭരായ പണ്ഡിതരും ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പാവപ്പെട്ടവരുടെ ആശ്രിതരുമായി നിലവിലുള്ള മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ എന്ന കാനങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സെൻട്രൽ ട്രഷറർ റഷീദ് ഫൈസി, അസ്ഹദി പുഞ്ചാബി, ആഘോഷ കമ്മിറ്റി ചെയർമാൻ NP അഹമ്മദ് കുഞ്ഞി, ബുള്ളറ്റ് മൊയ്തു, തോട്ടുംപുറമന്തമായി NP അബുബക്കർ ഹാജി, CP ഹസൈനാർ എന്നിവർ പങ്കെടുത്തു. മടിക്കൈ തീയർപാലം ചെറുവൈ കളിയാട്ട ഉത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. മടിക്കൈ തീയർപാലത്തെ ചെറുവൈ തറവാട് കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. ചാമുണ്ടി, വിഷ്ണുമൂർത്തി, നീരളിച്ചാമുണ്ടി, ഗുളികൻ, ധൂമാഭഗവതി തെയ്യങ്ങൾ കെട്ടിയാടി. അപൂർവമായ തെയ്യങ്ങൾ ദർശിക്കാനും അനുഗ്രഹം സ്വീകരിക്കാനുമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. കളിയാട്ടത്തിന്റെ ഭാഗമായി അത്യപൂർവമായ ചടങ്ങുകൾ നടന്നു. അന്നപ്രസാദ വിതരണം നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓഖി ചുഴലിക്കാറ്റിൽ കടലിൽ കുടുങ്ങിയ 4 ബോട്ടുകൾ തൈക്കടപ്പുറം അഴിത്തലയിലെത്തി. തിരുവനന്തപുരം തമിഴ്നാട് സ്വദേശികളാണ് 2 ആഴ്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തിയത്. ജില്ലാ ആശുപത്രിയിൽ ഹൃദയശസ്ത്രക്രിയാ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി KK ശൈലജ ടീച്ചർ. ഇരിയ സത്യസായി ഗ്രാമത്തിൽ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ ഉദ്ഘാടനം നടന്നു. കേരള സിവിൽ സപ്ലൈസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 48-ാമത് സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. COA സംസ്ഥാന സമ്മേളനം 2018 ഫെബ്രുവരി 17 മുതൽ 19 വരെ കാഞ്ഞങ്ങാട്ട് നടക്കും. ലോഗോ പ്രകാശനം നടന്നു. ഷീ ടാക്സിക്ക് പിന്നാലെ ഷീ ലോഡ്ജും. സംസ്ഥാനത്തെ ആദ്യ ഷീ ലോഡ്ജിന് കാഞ്ഞങ്ങാട്ട് തറക്കല്ലിട്ടു. ജീവിതശൈലി രോഗ നിയന്ത്രണം ബോധവൽക്കരണത്തിനായി ഒടയഞ്ചാലിൽ തെരുവോര ചിത്രരചന. പുതിയകോട്ട മഖാമറൂസ് ഫെബ്രുവരി 1 തുടങ്ങും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.